ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെഡസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ നമ്പർ വൺ സീരിയലാണ് സാന്ത്വനം സാന്ത്വനം കുടുംബത്തിലെ കളിതമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഏറെ താല്പര്യത്തോടെയാണ് ഓരോ പ്രേക്ഷകരും കാണുന്നത് സീരിയൽ എന്നതിനേക്കാൾ ഉപരി സാന്ത്വനം കുടുംബം എന്ന തരത്തിലാണ് ഈ കഥയെ എല്ലാ മലയാളികളും ഏറ്റെടുത്തത് എന്നാൽ അടുത്തിടെയായി സീരിയൽ ബോർ അടുപ്പിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പറയുന്നത് സീരിയലിന്റെ പുതിയ പ്രമോകൾ ലഭിക്കുന്ന കമന്റുകൾ വ്യത്യസ്തമല്ല സീരിയലിന്റെ പ്രധാന പ്രേക്ഷകർ യുവജനങ്ങളാണ് യൂത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു സീരിയൽ യൂത്തിനിടയിൽ ഇത്രയും ഹിറ്റ് ആകുന്നത് ശിവാഞ്ജലി എന്ന് പറയുന്ന പേര് യൂത്തിനിടയിൽ ഹിറ്റായതും എല്ലാം ഈ മലയാള സീരിയലിന്റെ പുതുമയുടെ ഒരു ഭാഗമാണ് അവരിൽ പലർക്കും കണ്ണീർ കഥകളോടോ അന്ധവിശ്വാസങ്ങളോടോ ഒന്നും താല്പര്യമില്ല മിക്കവർക്കും ശിവാഞ്ജലിയുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും സാന്ത്വനം കുടുംബത്തിലെ ആ ഒരു സന്തോഷ നിമിഷങ്ങളും ഒക്കെയാണ് യൂത്ത് പ്രേക്ഷകരെ ആകർഷിച്ചത് കണ്ണീർ പരമ്പരകളോട് അകലം പാലിച്ചുനിന്ന യൂത്തിന് ഏക ആശ്വാസമായിരുന്നു സാന്ത്വനം എന്നാൽ ഇപ്പോൾ അതും പോയി കിട്ടി എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയൽ വല്ലാതെ മടുപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷകർ നിരാശയോടെ പറയുന്നത് മാപ്പും സങ്കടവും മാത്രമേ ഇപ്പോൾ സീരിയലിൽ ഉള്ളൂ എന്നും വെറുത്തുപോയി എന്നും ചിലർ പറയുന്നുണ്ട് അവിഹിതവും കുടുംബപ്പോരുമില്ലാത്ത ഒരേ ഒരു സീരിയലായിരുന്നു സാന്ത്വനം ഇപ്പോൾ പരമ്പരയ്ക്ക് കഥാദാരിദ്ര്യം വന്നതാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അബുവിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള സീനുകളാണ് ഇപ്പോൾ സാന്ത്വനം ഫാൻസിനിടയിൽ ഈ ഒരു ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് സാന്ത്വനത്തിനെയും മറ്റുള്ളവരുടെയും സങ്കടം പറച്ചിലും ഹരിയുടെ മദ്യപാനവും തുടർന്നുള്ള മാപ്പപേക്ഷകളും വലിയ ബോറായി പോയി ഇനി ജോൽസിനെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിച്ച് സാന്ത്വനത്തിലെ ദോഷങ്ങൾ മാറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ കഥയിൽ ഉൾപ്പെടുത്തരുത് എന്ന അപേക്ഷയും ഇവർക്കുണ്ട് ഇതിനിടയിലുള്ള ശിവന്റെ തത്വം പറച്ചിലും പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സാന്തനം സീരിയലിന്റെ കഥയെഴുത്തുകാരന് നല്ല ബുദ്ധി തോന്നണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ശിവാഞ്ജലി സീൻസ് കാണിക്കുമോ എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ശോകം മാത്രമല്ലേ ഉള്ളൂ നല്ലൊരു സീരിയൽ ആയിരുന്നു അതിനെ ഇങ്ങനെ നശിപ്പിച്ചു മറ്റൊരു സാന്തനം ഫാൻസ് അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ സാന്ത്വനം ആരും കാണില്ല എന്നും പലരും തങ്ങളുടെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുകയാണ് സാന്ത്വനത്തിൽ വലിയ കരച്ചിലും ഓവർ മേക്കപ്പും അന്ധവിശ്വാസങ്ങളും അമ്മായിയമ്മ പോരും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് യുവജനങ്ങളൊക്കെ സീരിയൽ കണ്ടു തുടങ്ങിയത് സാധാരണക്കാരുടെ ജീവിതത്തിൽ അല്ലാതെ തന്നെ ഒത്തിരി സങ്കടങ്ങളുണ്ട് അതിൽ നിന്ന് ഒരു റിലീഫായിട്ടാണ് കണ്ടു തുടങ്ങിയത് ഇപ്പോൾ കഥയിലും കരച്ചിലോട് കരച്ചിൽ ഇതിൽ അഭിനയിക്കുന്നവർക്ക് തന്നെ ഈ സീരിയൽ മടുത്തു എന്നാണ് തോന്നുന്നത് ഒന്നിനും ആ ഒരു പഴയ എനർജി ഒന്നുമില്ല എപ്പോഴും കണ്ടതൊക്കെ വീണ്ടും വീണ്ടും സങ്കടം കരച്ചിൽ ഉപദേശം ആ ശിവാഞ്ജലി റൊമാൻസ് എങ്കിലും ഒന്ന് അല്പം ഇടും റൊമാൻസ് ഇടാൻ പറയുമ്പോൾ തുണി കഴുകാനായിരിക്കാം പോകുന്നത് അല്ലെങ്കിൽ മുല്ലപ്പൂ ചൂടാനായിരിക്കാം പോകുന്നത് എന്നാലും കുഴപ്പമില്ല ഈ സങ്കടം ട്രാക്ക് ഒന്ന് മാറ്റുമോ എന്നാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് ഏതായാലും എല്ലാ സീരിയലുകളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാ പ്രേക്ഷകർക്കും സംതൃപ്തി കൊടുക്കുന്ന തരത്തിൽ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ബോച്ചും വരാം ബൈ